നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെയധികം ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്, പാലക്കാട് നിന്ന്. അതായത് നിരന്തരമായി ആരോഗ്യ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് പരാതി ഉയരുന്ന ഈ സാഹചര്യത്തിൽ വളരെയധികം ഗുരുതരമായ ഒരു കുറ്റമാണ് അല്ലെങ്കിൽ ഒരു പോരായ്മയാണ് ഒരു ആശുപത്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രസവത്തിന് തൊട്ട് പിന്നാലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അമ്മ മരണപ്പെട്ടു എന്ന ഒരു വാർത്തയാണ് ലഭിക്കുന്നത്. അതിൽ ഡോക്ടർമാരുടെ അനാസ്ഥയുണ്ടെന്നുള്ള ആരോപണവുമായി ഇപ്പോൾ ബന്ധുക്കൾ തടിച്ചുകൂടുകയും വൻ രീതിയിലുള്ള പ്രക്ഷോഭ സാഹചര്യങ്ങൾ കേരളത്തിൽ ഉടലെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പാലക്കാട് ചിറ്റൂർ തത്തമംഗല സ്വദേശിനിയായിട്ടുള്ള 25-കാരി ഐശ്വര്യയാണ് മരണപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഐശ്വര്യയും കുഞ്ഞും മരണപ്പെട്ടത്. ഐശ്വര്യയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കുറച്ചു നേരം മുൻപ് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിരുന്നു. പാലക്കാട് യാക്കരയിലെ തങ്കം ആശുപത്രിക്ക് മുന്നിലാണ് വൻ പ്രതിഷേധവുമായി ബന്ധുക്കൾ തന്നെ രംഗത്തെത്തിയത്. അതായത് ഇതിൽ ചികിത്സാ പിഴവ് സംഭവിച്ചുവെന്നും ഇതിനു പിന്നിൽ ഡോക്ടർമാരുടെ അനാസ്ഥയുണ്ടെന്നും അതുകൊണ്ട് വളരെ വേഗം തന്നെ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യണമെന്നുമുള്ള ആവശ്യമാണ് ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഡോക്ടർമാർ അലംഭാവം കാട്ടിയതുകൊണ്ടാണ് അമ്മയും കുഞ്ഞും മരിക്കാൻ കാരണമായതെന്നും ഇതിനുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇതിനുള്ള പ്രായശ്ചിത്തം അവരെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പരാതി നൽകിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രി െതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 29-ാം തീയതിയായിരുന്നു പ്രസവാവശ്യമായി ഐശ്വര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജൂലൈ 5 ആയിരിക്കാം പ്രസവം എന്നുള്ള മുന്നറിയിപ്പാണ് ആശുപത്രി അധികൃതർ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ ചിലപ്പോൾ ശസ്ത്രക്രിയ, അതായത് സിസേറിയൻ വേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ ഇതെല്ലാം തന്നെ ഓർത്ത് പറയുമ്പോൾ ചില ദുരൂഹതകൾ ഇതിൽ ആരോപിക്കുന്നതായും പറയപ്പെടുന്നുണ്ട്. തുടർന്ന് മുൻകരുതലോടെയാണ് യുവതിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കൂടാതെ നൽകേണ്ട കുത്തിവയ്പ്പുകളും നൽകിയിരുന്നു. പക്ഷേ യുവതിയുടെ ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഓരോ സമയത്തും ബന്ധുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ആരോപണമാണ് ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ യുവതിയെ പ്രസവ ആവശ്യത്തിനായി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയെങ്കിലും 2:30 ഒരു ദുഃഖവാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത്. അതായത് കുഞ്ഞു മരണപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. എന്നാൽ തൊട്ട് പിന്നാലെ ഐശ്വര്യയ്ക്ക് വിദഗ്ധമായ ചികിത്സ നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഇന്ന് ഐശ്വര്യയും മരണപ്പെടുകയായിരുന്നു. കൂടാതെ ബന്ധുക്കളുടെ സമ്മതമില്ലാതെ ഐശ്വര്യയുടെ ഗർഭപാത്രം നീക്കിയെന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ബന്ധുക്കൾ ഇതോടൊപ്പം തന്നെ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബന്ധുക്കളെ അറിയിക്കാതെ ഡോക്ടർമാർ ഇത്തരമൊരു കൃത്യം ചെയ്തത് എന്ന ചോദ്യമാണ് ഇതോടൊപ്പം ഉയർന്നു വരുന്നത്. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണത്തിന് മറുപടി പറയാൻ ആശുപത്രി അധികൃതരും ബാധ്യസ്ഥരാണ്. കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തെങ്കിലും രേഖാമൂലം പോലീസിന് പരാതി ലഭിച്ചതോടെ RDO നിയോഗിച്ച തഹസിൽദാറുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പോലീസ് ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയതും. എന്നിരുന്നാൽ പോലും വളരെയധികം പ്രക്ഷുബ്ധമായി ആശുപത്രി പരിസരത്ത് ബന്ധുക്കൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ വലിയ ശബ്ദത്തിൽ വാഗ്വാദങ്ങളും ഇവിടെ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. തങ്ങളുടെ അനുമതിയില്ലാതെ യുവതിയുടെ ഗർഭപാത്രം നീക്കുക തന്നെയാണ് ഇവരെ വളരെയധികം ചൊടിപ്പിച്ചിരിക്കുന്നതും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ഇവർ ചെയ്തു എന്നതിനുള്ള വിശദീകരണം തങ്ങൾക്ക് കിട്ടണമെന്നാണ് ആശുപത്രിയിൽ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഐശ്വര്യയുടെ മരണത്തിന് പിന്നാലെയാണ് ആശുപത്രിയിൽ ബന്ധുക്കൾ ഇത്തരത്തിൽ തടിച്ചുകൂടിയത്. ഐശ്വര്യയെ 9 ചികിത്സിച്ച ഡോക്ടറല്ല ഈ പ്രസവ സമയത്ത് ഒപ്പമുണ്ടായിരുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും സിസേറിയൻ നടത്താനായി ഡോക്ടർമാർ തയ്യാറായിട്ടില്ല എന്നുള്ള ചില ആരോപണങ്ങൾ കൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ മകളുടെ ജീവനെടുത്ത ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞു മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പോലീസിനും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ പരാതി ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറിയതായിട്ടാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. കൃത്യമായി കേസെടുത്ത് മുന്നോട്ട് അന്വേഷണം പോവുകയാണെന്നാണ് പാലക്കാട് സൗത്ത് പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള വി ഹേമലത വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇടപെട്ട് കുഞ്ഞിനെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതേസമയം ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും വീഴ്ച ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നും നൽകേണ്ട ചികിത്സയെല്ലാം തന്നെ വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സയാണ് തങ്ങൾ നൽകിയതെന്നുമാണ് ആശുപത്രിയുടെ ഭരണവിഭാഗം സീനിയർ മാനേജറും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അമിതമായ രക്തസ്രാവമാണ് അമ്മയുടെ ആരോഗ്യനില വഷളാക്കിയതെന്നും ആശുപത്രി വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ യുവജന കമ്മീഷനും സ്വമേധയ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. യുവജന കമ്മീഷൻ അംഗം ടി മഹേഷാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തത്തമംഗലം സ്വദേശി ഐശ്വര്യ മരിച്ച ഈ സംഭവത്തിൽ ചികിത്സാ പിഴവുമായി ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ചികിത്സാ പിഴവ് സംഭവിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് ഡോക്ടർമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഐശ്വര്യ ഇന്നും അതുപോലെ തന്നെ ഐശ്വര്യയുടെ കുഞ്ഞ് ഇന്നലെയുമായിരുന്നു മരണപ്പെട്ടത്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണം ഡോക്ടർമാരുടെ അശ്രദ്ധയും അനാസ്ഥയുമാണെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ബന്ധുക്കൾ. ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നുള്ള ആവശ്യം ശക്തമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ആശുപത്രിയുടെ മുന്നിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയൊരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വൻ പോലീസ് സന്നാഹമാണ് ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ അജിത്, ഡോക്ടർ നീള, ഡോക്ടർ പ്രിയദർശിനി എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. മരിച്ച ഐശ്വര്യയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. സിസേറിയൻ വേണമെന്നായിരുന്നു ഡോക്ടർമാർ ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് സാധാരണ പ്രസവം മതി എന്ന് പറഞ്ഞതിലാണ് ചില ദുരൂഹതകൾ നിലനിൽക്കുന്നത്. അതുകൂടാതെ കുട്ടിയെ പുറത്തെടുത്തത് വാക്വം ഉപയോഗിച്ചിട്ടാണ്. ഇതിനിടയിലാണ് ഐശ്വര്യയ്ക്ക് അമിതമായ രക്തസ്രാവമുണ്ടായതും ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റിയതും. ഏറ്റവും ഒടുവിൽ ജീവൻ രക്ഷിക്കാനും ഡോക്ടർമാരെ കൊണ്ട് സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ നവജാത ശിശുവിൻ്റെ കഴുത്തിൽ പൊക്കിൽ കൊടി വരിഞ്ഞു മുറുകിയ നിലയിലായിരുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇതുകൂടി പരിശോധിച്ചുകൊണ്ടുള്ള പ്രാഥമിക നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്താ.